ഹലോ നമസ്കാരം. ദേ ഓണക്കാലമാണ്. ഓണം എന്ന് വെച്ചാൽ എന്താണ്? ഭക്ഷണം, സിനിമ, ആഘോഷം. ആ ഒരു ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം RDX ടീമാണ് നമ്മളോടൊപ്പമുള്ളത്. മലയാള സിനിമയിലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട യുവതാരങ്ങളുടെ ദേ അടിച്ചുപൊളി ഒരു സംഭവമായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. സോഫിയ മാഡം, ഷെയ്ൻ ബ്രോ, പെപ്പെ, പിന്നെ ചങ്കായിട്ടുള്ള നീരജ് ബ്രോ, ഇവരിങ്ങനെ പ്രൊമോഷനൊക്കെ ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ ഇതിൽ ഇവിടെ വന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നു. ഇവർക്കൊരു നിർവ്വാണം കൊടുക്കണം, പാൽക്കൊഞ്ച് കൊടുക്കണം, ഇഞ്ചിപ്പുളി ചിക്കൻ കൊടുക്കണം. അതിൻ്റെ കൂടെ സിനിമയുടെ ഒന്ന് രണ്ട് വിശേഷങ്ങൾ കൂടെ ചോദിച്ചറിയണം. കാരണം ഇവരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടു, അതിൻ്റെ ട്രെയിലറൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു, ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ വിജയിക്കേണ്ട നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഓണസമയത്ത് പണ്ട് എത്രയോ പടം വരുന്നതാണ്. അപ്പം ഈ ഒരു ഓണക്കാലം ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ഇവർ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമുക്കിൻ്റെ വാർത്തകളൊക്കെ അറിയാം, എത്രയോ എഫർട്ട് എടുത്തിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് നമ്മുടെ മുമ്പിലോട്ട് എത്താൻ പോവാണ്. അപ്പോൾ വെയിറ്റ്, നമ്മൾ ഇവരുടെ ലഞ്ച് കഴിഞ്ഞിട്ട് ഇവരുടെ വിശേഷങ്ങളോട് ചോദിക്കും. അപ്പോൾ ഇവർക്ക് കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ലഞ്ച് കഴിക്കാൻ റെഡിയല്ലേ മാഡം? ഷെയ്ൻ ബ്രോ ഇവിടെ അവരിങ്ങനെ പ്രൊമോഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി രണ്ട് ദിവസം ഇനി സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട് മാത്രം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇവർക്കുള്ള പ്രതീക്ഷയെക്കാട്ടിലുപരിയാണ് ഇവരെ സ്നേഹിക്കുന്ന നമ്മളെപ്പോലുള്ള പ്രേക്ഷകർ. അപ്പം RDX ഒരു തകർപ്പൻ വിജയമാവാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഇനി സിനിമ കാണാനായിട്ട് രണ്ട് ദിവസം കൂടെ കാത്തിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഒരു നിർവ്വാണ ഫീസ്റ്റ് കഴിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവരെ നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ഭക്ഷണം ആദ്യം നമ്മൾ സംഭാരം, പാലിക്കുരി, കടുമാങ്ങ, പഴപ്പൊരി, ചട്ടി, ഇഞ്ചിപ്പൊളി, ചിക്കൻ വിങ്സ്, അത് കഴിഞ്ഞൊരു വേണാട് പാൽക്കൊഞ്ചും മീൻ തേങ്ങാപ്പൊരിപ്പും കൊടുത്തതിന് ശേഷം മുട്ടയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കൊല്ലം മട്ടങ്കറി നിർവ്വാണ മുഴഞ്ഞ് ഇതൊക്കെ കൊടുത്തു, ഉണ്ണിയപ്പം, ഫലൂട, ഗോതമ്പ് പായസം, അവസാനം ഇതിലേക്ക് സുലൈമാനിയും കുടിച്ചുണ്ടെങ്കിയിരിക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാനത് നമുക്ക് RDX വിശേഷങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞാണ്. കൂടുതലും ചോദിക്കുന്നില്ല. ഷെയ്ൻ ബ്രോ എടുത്ത് ചോദിക്കുകയാണ്. ഷെയ്ൻ ബ്രോ, ഒറ്റ വാക്കിൽ, ഹൗ ഇസ്, എന്താണ് മൂവി, മൂവിയെ കുറിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ളത്? മൂവി ഭയങ്കര ഹൈ പവർ, നല്ലൊരു എനർജറ്റിക് ആയ ഒരു സിനിമയാണ്. നല്ല മെയിൻ കാരണം അതിൻ്റെ ഫൈറ്റ് സീക്വൻസുകൾ തന്നെയായിരിക്കും. പിന്നെ എല്ലാ തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഫാമിലിക്കും അതേപോലെ യൂത്തിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും. അതിൽ എല്ലാ ചേരുവകളും ഉണ്ട് ഒരു പ്രൊമോഷൻസിന്. അതായത് നമ്മളിപ്പോ കുറച്ചു മുമ്പ് ഓണസദ്യ കഴിച്ചില്ലേ? നമ്മൾ സദ്യ കഴിച്ചു, സദ്യയിൽ തന്നെ കൊറേ വിഭവങ്ങളോട് വന്നില്ല. അതെ, അതെല്ലാം കൂടി കൂടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ സിനിമ. നമ്മുടെ സിനിമയില് ഫാമിലി ഇമോഷൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഫൈറ്റ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു ഓണ പാക്കേജാണ്. ഓക്കെ, ഈ ഒരു ഓണ പാക്കേജിന്റെ ലാസ്റ്റ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നീരജ് ബ്രോ പറയുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. തിയേറ്ററിൽ പോയിട്ട് മാത്രം ആയിരിക്കുള്ളൂ ഇതിൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുക. അപ്പം നെറ്റ്ഫ്ലിക്സിൽ വരാൻ വേണ്ടി കാത്തിരിക്കരുത്, തിയേറ്ററിൽ പോയി കാണാം. അത്ര പറയാൻ തീർച്ചയായിട്ടും പറഞ്ഞത് അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ നമ്മുടെ ഒരു ഈ ഒരു സ്ട്രെസ്ഫുൾ നിറഞ്ഞ സമയത്തൊക്കെ ഒരു രണ്ടര മണിക്കൂർ മനസ്സിൻ്റെ ബാക്കിയൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള സിനിമയാണ് ഇവർ ഇത്ര എഫർട്ടൊക്കെ ഇട്ട് ചെയ്യുന്നത്. സോ ദേ നമ്മുടെ ഡയറക്ടർ, അദ്ദേഹം വളരെ ഇതിനു വേണ്ടിയിട്ട് പുള്ളി കഴിഞ്ഞ ഒരു രണ്ട് വർഷം, എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ സിനിമയുടെ പിറകിൽ നിന്നിട്ട് രണ്ട് ഫൈനൽ 2 ഡേയ്സാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുടെ പുതിയ സംവിധായകരുടെ സിനിമകൾ വിജയിപ്പിക്കേണ്ടത് ഓരോ മലയാളി പ്രേക്ഷകരുടെ ആവശ്യമാണ്. പറയൂ, നിങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. പക്ഷേ പറഞ്ഞ പോലെ തന്നെയാണ്, ഇപ്പോൾ ഒരുപാട് വിഭവങ്ങളുണ്ട്, അതേപോലെ എല്ലാ ചേരുവകളും ചേർത്തൊരു കമേഴ്ഷ്യൽ പാക്കേജായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. ഒരു നല്ലൊരു ഓണസദ്യ കഴിച്ച ഫീല് ജനങ്ങൾക്ക് കിട്ടിയ സന്തോഷം. അവസാനമായിട്ട് നമുക്ക് അറിയാം ഈ സിനിമ മലയാള സിനിമയിലൊക്കെ ഒരുപാട് എത്രയോ മികച്ച സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ലേഡി പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ് വളരെ റെയറായിട്ടുള്ള ആൾക്കാരാണ്. അതും കുറേ വിജയ ചിത്രങ്ങൾ മാത്രമുള്ള ഞങ്ങളുടെ നാട്ടുകാരി കൂടിയാണ്. അപ്പോൾ സോഫിയ മാഡം, ഈ ഒരു സിനിമ കുറേ സിനിമകൾ നിങ്ങൾ ചെയ്തു, കുറേ സൂപ്പർ ഹിറ്റുകൾ ഇങ്ങനെ വരുന്നു, പടമൊക്കെ ചൂസ് ചെയ്യുന്നതിനകത്ത് പോലും നിങ്ങളുടെ ആ സ്കിൽ സെറ്റൊക്കെ സിനിമ സെൻസ് എല്ലാവരും പറയുന്നതാണ്. RDX എന്ത് പ്രതീക്ഷയോടെ എങ്ങനെയാണ് ആ ഒരു സിനിമ?
ആർഡിക്സ് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ്. അപ്പം അത് എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും. അതിന്റെ പിന്നിലുള്ള ആൾക്കാർ പിന്നെ ലഹാസ് നല്ലൊരു ഫിലിം മേക്കർ ആണെന്ന് തന്നെ നമുക്ക് പുള്ളിയുടെ ഷോർട്ട് ഫിലിംസിൽ നിന്ന് മനസ്സിലായി. അപ്പം നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഓണത്തിന് നല്ലൊരു സദ്യയാണ് ഞങ്ങൾ വന്ന് കാണണം. അത് ഞാൻ ആ ഒരു റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ദേ അവസാനമായിട്ട് RDX എന്ന് പറഞ്ഞ സിനിമ ഓണത്തിന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കുടുംബ പ്രേക്ഷകർ, കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ കാണേണ്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. അതിന് RDX ടീം എല്ലാം റെഡിയായിട്ട് അവരുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇത് എത്താൻ പോവാണ്. സോ എല്ലാവരും തിയേറ്റർ വെച്ച് കാണാം. താങ്ക് യു സോ മച്ച്.